സമീർ വാങ്ഖടയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് മൂന്നംഗ സംഘം, അന്വേഷണ സംഘം നാളെ സമീർ വാങ്ഖടയെ കാണാൻ ഡൽഹിയിൽ നിന്ന് മുംബൈയിലെത്തും. സമീർ വാങ്ഖടയെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ലഹരി കേസിൽ മൂന്നാം ഘട്ട ചോദ്യം ചെയ്യില്ല നടി അനന്യ പാണ്ഡെ ഹാജരാകില്ല. ഷിജോ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഒത്തുതീർപ്പാക്കാൻ 8 കോടി സമീർ വാങ്ഖടയ്ക്ക് നൽകാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണത്തിന് വഴിവെച്ച കാര്യമെന്ന് പറയുന്നത്. എന്താണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്? സമീർ വാങ്ങളെ പോലെ കളങ്കരഹിതനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഡയറക്ടർ ജനറൽ ഇത്തരത്തിലൊരു കമ്മീഷനെ, മൂന്നംഗ കമ്മീഷനെ നിയോഗിച്ചത്. ജ്ഞാനശേഖർ എന്ന് പറയുന്ന ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലിന്റെയും ഒപ്പം രണ്ട് സബ് ഇൻസ്പെക്ടർമാരുടെയും മേൽനോട്ടത്തിലായിരിക്കും സമീർ വാങ്ങടയ്ക്കെതിരായ അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്തുക. എന്തായാലും ഈ 18 കോടി വാങ്ങിച്ച ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ഒരു ശ്രമം സമീർ വാങ്ഖടയും എഫ് കെ ഗോസായി എന്ന് പറയുന്ന സ്വകാര്യ ഡിറ്റക്റ്റീവും കൂടി നടത്തിയെന്ന രീതിയിലാണ് ഇപ്പോൾ സമീർ വാങ്ഖടയ്ക്കെതിരെ ആരോപണം ഉയർന്നിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ തന്നെ മൂന്നംഗ സംഘം ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ എത്തുന്നുണ്ട്. അതേസമയം സമീർ വാങ്ഖടയെ ഡൽഹിക്ക് വിളിപ്പിച്ചു, അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചു എന്നുള്ള ഉറപ്പ് വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതിന് വൈകിട്ട് തന്നെ എൻസിബി ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം മൂന്നാംഘട്ട ചോദ്യം ചെയ്യലിനായി അനന്യ പാണ്ഡെ ഇന്ന് വിളിച്ചു വരുത്തുമെന്ന് എൻസിബി അറിയിച്ചിരുന്നു. അതേസമയം എൻസിബി അയച്ച സമൻസിനോട് അനന്യ പാണ്ഡെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് അവർ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല, പുതിയ സമൻസ് അയക്കുമെന്ന് എൻസിബി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സമീർ വാങ്ഖടയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. മാധ്യമം